രണ്ടാമത്തെ അധ്യായം നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന പാഠമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നദീതട സംസ്കാരങ്ങൾ, ഏതൊക്കെ നദീതട സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കണം നദീതട സംസ്കാരങ്ങൾ നദീതടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായത്, തുടർന്ന് ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കാരമായ ഹരപ്പൻ സംസ്കാരത്തിന്റെ ആദ്യ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഹരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കാൻ കാരണം, സിന്ധു നദിയുടെയും മറ്റ് പോഷക നദികളുടെയും തീരങ്ങളിൽ വളർന്നു വികാസം പ്രാപിച്ചതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് ഹരപ്പൻ സംസ്കാരത്തെ വിളിക്കാനുണ്ടായ കാരണം. തുടർന്ന് ഹരപ്പൻ സംസ്കാരത്തിന്റെ വിവിധ മേഖലകളിലൂടെ പറഞ്ഞ് ഹരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായ നഗര സവിശേഷതയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരപ്പൻ സംസ്കാരത്തിന്റെ മറ്റു സവിശേഷതകളെ കുറിച്ചാണ്. അവിടെ നിലനിന്നിരുന്ന മഹാസ്നാനഘട്ടത്തെ കുറിച്ചും അക്കാലത്തെ സാമൂഹിക രീതിയെ കുറിച്ചും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന വിവിധ തൊഴിൽ മേഖലയെ കുറിച്ചും തുടർന്ന് ഹരപ്പൻ സംസ്കാരത്തിനുണ്ടായ തകർച്ചയെ കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മോഹൻജാരോയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ വലിയ കുളം, അതായത് ഗ്രേറ്റ് ബാത്തിന്റെ ശേഷിപ്പുകൾ ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. മോഹൻജാരോയിൽ നിന്നാണ് അത് കിട്ടിയത്, അതായത് ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളം. ജാരോയിൽ നിന്നാണ് നമുക്ക് വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവുകളായിട്ടാണ് ഇവയെല്ലാം കണക്കാക്കി പോരുന്നത്. അതായത് ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്തൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ധാന്യപുരകൾ മുമ്പേ നമ്മൾ ഗ്രേറ്റ് ബാത്തിനെ പറ്റി പറഞ്ഞു. ഗ്രേറ്റ് ബാത്ത് കിട്ടിയത് നമുക്ക് എവിടെ നിന്നായിരുന്നു, ഗ്രേറ്റ് ബാത്ത് കിട്ടിയത് മോഹൻജൊദാരോയിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ ധാന്യപുരകൾ തെളിവുകൾ നമുക്ക് കിട്ടിയത് ഹാരപ്പയിൽ നിന്നായിരുന്നു. ഇവിടെ എല്ലാം മെയിൻ വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ്, ബാർലി, തിന, എള്ള. റൺപൂരിലും ലോത്തലിലും നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരുത്തിയും ഇവർ കൃഷി ചെയ്തിരുന്നു. ജനങ്ങൾ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തൊഴിലുകൾക്കും വേണ്ടിയിട്ട് ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. കളിമൺ കലപ്പ കണ്ടെത്തിയിട്ടുണ്ട്. കളിമൺ കലപ്പ കണ്ടെത്തിയത് രാജസ്ഥാനിലെ കാലി ബംഗാളിൽ നിന്നുമായിരുന്നു. അവർ മണ്ണ് ഉഴുത് മറിച്ച് കൃഷി ചെയ്തിരുന്നു എന്നുള്ള ഒരു അനുമാനം. അതുപോലെ പല പല മൃഗങ്ങളുടെ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാനുണ്ട്, ആനയുണ്ട്, അതുപോലെ തന്നെ ഹിപ്പോപൊട്ടാമസിൻ്റെ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതേതോ ഒരു പക്ഷിയുടെ രൂപമാണ്. അതുപോലെ തന്നെ ജലസേചനത്തിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ച് ഇവർ ഉപയോഗിച്ചിരുന്നു. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവർ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. തൂക്കുകട്ടയുടെയും അതുപോലെ ത്രാസിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഹാരപ്പ, ഈ ഹാരപ്പയാണ് മെലൂഹ എന്ന് മെസപ്പൊട്ടോമിയക്കാരെ വിശേഷിപ്പിച്ചിരുന്നത്. മെസപ്പൊട്ടോമിയക്കാരുടെ മെയിൻ വാണിജ്യ കേന്ദ്രങ്ങൾ ഒന്ന് ലോത്തലായിരുന്നു. ലോത്തൽ എവിടെയാണ്, ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ ഇവർ ചെമ്പ് ഉപയോഗിച്ചിരുന്നു, അതുപോലെ വെളുത്തിയും ഉപയോഗിച്ചിരുന്നു. രാജസ്ഥാനിലെ ഖേത്രി മൈനിൽ നിന്നാണ്, ഇപ്പോഴും അവിടെ ഖനനം നടക്കുന്നുണ്ട്, രാജസ്ഥാനിലെ ഖേത്രി മൈനിൽ നിന്നാണ് ചെമ്പ് ഇവർക്ക് കിട്ടിയിരുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെയും മധ്യേഷ്യയിലെയും ഖനികളിൽ നിന്ന് ടിൻ അഥവാ വെളുത്തിയും ശേഖരിച്ച് അവരുപയോഗിച്ചിരുന്നു. വെങ്കലത്തിൻ്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് വെങ്കല യുഗ സംസ്കാരം എന്ന പേര് നേടിക്കൊടുത്തു. അവരുടെ കരകൗശല വസ്തുക്കളും തൊഴിൽക്കൂട്ടങ്ങളെയും പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. കളിമൺ രൂപങ്ങൾ അവർ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, മുമ്പ് നമ്മൾ പടങ്ങളിൽ കണ്ടാണ്. അതുപോലെ സ്ത്രീ പുരുഷ രൂപങ്ങളും വണ്ടികളുടെ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവയോഗിച്ച് വളകൾ നിർമ്മിച്ചിരുന്നു. ഇവിടെ കരകൗശല വൈദഗ്ധ്യമാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹാരപ്പൻ ജനത ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. മോഹൻജൊദാരോയിൽ നിന്ന് കിട്ടിയതാണ് ഒരു നർത്തകിയുടെ പ്രതിമ. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആസനത്തെ വള,
മാലകളൊക്കെയാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കളിമൺ വണ്ടികൾ, മുദ്രകൾ, ഒരുപാട് മുദ്രകൾ അവർ ഉപയോഗിച്ചിരുന്നു, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം അവർക്കെല്ലാം ഒരു ലിപി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിൻ്റെ അകത്തുനിന്നല്ല. അതുപോലെ തന്നെ ധോളവീര, ധോളവീരയിലെ സൂചനാ ബോളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ധോളവീര മാതൃദൈവാരാധന നിലനിന്നിരുന്നു, ഫലഭൂഷ്ടതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത്. പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ ശിവൻ രൂപങ്ങളാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അവരെ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം ഏതാണ്? ആദിമ ശിവൻ. അതുപോലെ ഈ പറഞ്ഞ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച പല കാരണങ്ങൾ പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം വന്ന് നശിച്ചുപോയതാണ് പറയുന്നത്, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല, പക്ഷെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. വനനശീകരണത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പകർച്ചവ്യാധികൾ മൂലമാണ് എന്നും പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മഹത്തായ നദീതട സംസ്കാരമായ ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച്, ഹരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നു. ആ സംസ്കാരത്തിന് ഏറ്റവും വലിയ സവിശേഷതയായ നഗര സവിശേഷതയെ കുറിച്ചും, തുടർന്ന് അവിടെ ഉണ്ടായ സാമൂഹിക ജീവിതത്തെ കുറിച്ചും, പ്രധാനമായും അവരുടെ തൊഴിൽ മേഖലയെ കുറിച്ചും, അവിടുന്ന് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചു. തുടർന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയാണ് ഉണ്ടാവുന്നത്. ഈ തകർച്ചയെ കുറിച്ചുമാണ് ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ നദീതട സംസ്കാരമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നതും വികാസം പ്രാപിച്ചതും നൈൽ നദീതടത്തിലാണ്. അതുകൊണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ നൈലിൻ്റെ വരദാനം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഫറവോ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെട്ടിരുന്നത് പിരമിഡുകൾ എന്നുള്ള പേരിലായിരുന്നു. ഇന്ന് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ. ഈ പിരമിഡുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിരമിഡുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് മമ്മികളാണ്. അപ്പം എന്താണ് മമ്മികൾ എന്ന് വെച്ചാൽ, മമ്മികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച, അതായത് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ജനതയായിരുന്നു ഈജിപ്തിലെ ജനത. അതുകൊണ്ട് അവർ മരണശേഷം അവരുടെ ഭൗതിക ശരീരം കേടുകൂടാതെ എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചിരുന്നു. അതായത് ചില സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ ദേഹം അഴുകാതിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യും, അവർ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന ഇത്തരം മൃതശരീരങ്ങളെയാണ് മമ്മികൾ എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിൽ അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപിയായിരുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി അറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നുള്ള പേരിലായിരുന്നു. പാപ്പിറസ് ചെറികളുടെ ഇലകളാണ് ഇവർ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നത്. പിന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒരുപാട് മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകളായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ജനത എന്ന് പറയുന്നത്. ഇവർ ശില്പവിദ്യയിലും അതുപോലെ തന്നെ ട്രിഗണോമെട്രിയിൽ, അത് കണക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവർ, അതുപോലെ തന്നെ ഇവർ സൂര്യനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു കലണ്ടർ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ ജലഘടികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ശില്പവിദ്യയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ശില്പമാണ് സ്ഫിങ്സ് എന്നറിയപ്പെടുന്നത്. അതായത് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു പ്രതിമയാണ് സിംഫ് എന്നറിയപ്പെടുന്നത്. ഇവരുടെ ഈ ശില്പവിദ്യയിലുള്ള പ്രാവീണ്യം ഇത്രയാണെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു ശില്പമാണ് ഈ സ്ഫിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നതും വികാസം പ്രാപിച്ചതും നൈൽ നദീതടത്തിലാണ്. അതുകൊണ്ടാണ് ഈ നൈൽ നദീതടത്തിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നതും വികാസം പ്രാപിച്ചതും. ഈജിപ്ഷ്യൻ സംസ്കാരം കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ രാജാക്കന്മാരെന്ന പേരിലായിരുന്നു. ഇവരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്നറിയപ്പെട്ടത്. പിരമിഡുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് മമ്മികളാണ്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഇവർ അവരുടെ ഭൗതിക ശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. ഈ ശവശരീരത്തെയാണ് മമ്മികളെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാപ്പിറസ് ചെടികളുടെ ഇലകളാണ് ഇത്
എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഒരു ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൊവാർഡ് കാർട്ടർ എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകന്റെ ഒരു ഡയറിയാണ്. നമുക്ക് ഇതെന്തായാലും ഒന്ന് വായിക്കാം. 1922 നവംബർ മാസത്തിൽ ഞാൻ ഈജിപ്തിലെത്തി. 14th century ജീവിച്ചു മരിച്ചുപോയ തൂത്തൻ കാമൻ എന്ന ചക്രവർത്തിയുടെ മമ്മി തേടിയുള്ള യാത്ര, മമ്മികളെയും പിരമിഡുകളെയും തേടിയുള്ള യാത്രയുടെ പുതിയ ഘട്ടം. ഈജിപ്തിന്റെ വടക്ക് ഭാഗത്തുള്ള താഴ്വരയിലൂടെ സുദീർഘമായ അന്വേഷണം, പക്ഷെ ഫലമില്ല. പ്രതീക്ഷ നിരാശയ്ക്ക് വഴിമാറി അവസാനം വലിയൊരു പിരമിഡിന്റെ അരികെ ചേർന്ന് ഖനനം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു. ആകാംക്ഷ അത്ഭുതത്തിന് വഴിമാറി ഭൂമിക്കടിയിലേക്ക് നീളുന്ന പടവുകൾ പിന്നിട്ട് എത്തിയത് വലിയൊരു വാതിലിനരികെ, ഒന്നിനു പിറകെ മറ്റൊന്ന്. മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോഴേക്കും ഞാൻ അന്താളിച്ചു പോയി. ഞാൻ അന്വേഷിക്കുന്ന ചക്രവർത്തി ഇതാ മുമ്പിൽ സർവാഭരണ വിഭൂഷിതനായി അനന്തമായ നിദ്രയിൽ. അപ്പോൾ ഇത് 1922 അദ്ദേഹത്തിൻ്റെ ഒരു ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൊവാർഡ് കാർട്ടർ എന്നാണ് ആ പുരാവസ്തു ഗവേഷകന്റെ പേര്. പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻ കാമൻ. അക്കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മനുഷ്യാധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവാണ് പിരമിഡുകൾ. ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് അടിത്തറ. നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്ത് വിദ്യ രൂപപ്പെടുത്തിയിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അവരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷംപോലിയോ ആയിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ആളുകൾ ശാസ്ത്രരംഗത്തും മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കി ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് ഒരു വർഷത്തെ അവർ വിഭജിച്ചു. ഈ ബാക്കി വന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്നു. ഗണിതശാസ്ത്രരംഗത്തും പ്രാചീന ഈജിപ്തിന്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ അവർ തയ്യാറാക്കിയിരുന്നു. പ്രതിമാ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ്, ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തെ കുറിച്ചാണ്. അടുത്ത സംസ്കാര കാലഘട്ടവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.